നമസ്തെ. നിറപുത്രിക്കായി ശബരിമലയിൽ നട തുറക്കുന്ന വേളയിൽ പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്കുള്ള KSRTC സർവീസിൽ ഇടയ്ക്ക് നിന്നും ആളെ കയറ്റണ്ട എന്ന് KSRTCയുടെ തീരുമാനം. ഇന്ന് രാവിലെയാണ് പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്ക് നടത്തിയ സർവീസിൽ ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിലൊന്നും നിർത്താതെ ആളെ കയറ്റാതെ ബസ് പമ്പയിലേക്ക് നീങ്ങിയത്. ഇതേക്കുറിച്ച് പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ അന്വേഷിച്ചപ്പോൾ വളരെ വിചിത്രമായ മറുപടിയാണ് അവിടെ നിന്നും ലഭിച്ചത്. കാര്യം കണ്ടക്ടർ ഇല്ലാതെയാണ്, ഇത് ഡ്രൈവർ മാത്രമായി പത്തനംതിട്ടയിൽ നിന്നും തിരിക്കുന്ന ഭക്തരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് KSRTC ബസ് പമ്പയിലേക്ക് പുറപ്പെട്ടത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വടശ്ശേരിക്കര, ളാഹ, നിലയ്ക്കൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ഭക്തർക്ക് കൈ കാണിച്ചവർക്കൊന്നും ബസ് നിർത്തി കൊടുക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് KSRTCയിൽ നിന്നും നൽകിയിരുന്നത്. ഇത് സ്പെഷ്യൽ ഓഫീസറുടെ തീരുമാനമാണെന്നാണ് KSRTCയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച തീരുമാനം അറിയാനായി പത്തനംതിട്ട KSRTCയിലേക്ക് വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇതാണ്. ഹലോ, നമസ്കാരം. പത്തനംതിട്ട KSRTC അല്ലേ? ഹലോ, പറഞ്ഞോ. ആ, അയ്യേ, നമ്മുടെ പമ്പയ്ക്ക് പോകുന്ന ബസ്സുകൾക്കൊന്നും കണ്ടക്ടർ ഇല്ലേ? അത് രാവിലെ പമ്പ സ്പെഷ്യൽ ഓഫീസറുടെ നിർദ്ദേശമാണ്, ഞങ്ങളല്ല അതിന്റെ ഇടപാട്. പമ്പ സ്പെഷ്യൽ ഓഫീസർ. അല്ല സാറേ, ഞങ്ങൾ ഈ ഇടയ്ക്കുള്ളവർ പിന്നെ എന്താ ചെയ്യേണ്ടത്? വണ്ടി കൈ കാണിച്ചാൽ നിർത്തത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകണ്ടേ? എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? അത് ഞങ്ങളല്ല, ഞാനല്ല അതിന്റെ ഇടപാട്. ഇപ്പം പിന്നെ കാര്യങ്ങളേ ഉള്ളൂ. പത്തനംതിട്ടയിൽ വരുന്ന ബസ്സുകളൊക്കെ എല്ലാം നമ്മള് ഇത് ടിക്കറ്റ് കൊടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, പത്തനംതിട്ട ഞങ്ങൾക്ക് വടശ്ശേരിക്കര എന്ന് കേറണ്ടേ? വടശ്ശേരിക്കര വണ്ടി കൈ കാണിച്ചാൽ നിർത്തില്ല, എന്താ കാരണം? അപ്പൊ ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോകണ്ടേ? എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, പെരുന്നാട്ടിൽ ഇപ്പൊ സ്വാമിമാര് വണ്ടി തടയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ, വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ കേട്ടോ. ഈ ആൾക്കാരെ, അയ്യപ്പന്മാരെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഞാൻ പത്തനംതിട്ടക്കാരനെ, എന്റെ കുഴപ്പമില്ല. തിരുവനന്തപുരത്തുകാരനെ ഒരുക്കുന്ന ഒരു ജിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ട്, അയാളുടെ നിർദ്ദേശമാണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് സാർ, ആകെ പത്തനംതിട്ടയ്ക്ക് ഇന്ന് ശബരിമലയ്ക്കുള്ളത് KSRTC മാത്രമാണ്. നിങ്ങളുടെ ദേശസാൽകൃത റൂട്ടാണ്. അവിടെ വരുന്ന ഉടനെ ഞങ്ങളോട് ഈ രീതിയിലുള്ള ഭക്തജനങ്ങളോട് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി ടാക്സി വിളിച്ചു പോണോ? എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞത് ശരിയാണ്. അവന്മാര് കാണിക്കുന്ന എന്തോ നമ്മക്ക് എന്ത് ചെയ്യാൻ? മേലും എന്നെക്കാട്ടി മേലധികാരികൾ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മളല്ല അതിന്റെ ഉത്തരവാദി. ഇപ്പം പേപ്പർ ന്യൂസുകാർ വിളിച്ചായിരുന്നു, ഞാൻ അവരോട് ഇതാ പറഞ്ഞത്. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന സർവീസ് ഞങ്ങൾക്ക് ഒരു 5 സർവീസ് തന്നിട്ടുണ്ട്. ആ സർവീസിന്റെ ആ താളം കയറ്റിക്കൊണ്ട് ഇവിടുന്ന് 30 മണിക്കൂറേ വിട്ട് പോകാം. മറ്റേതാണെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് കൊടുത്തു പോവാം. അല്ല, വളരെ ദയനീയ അവസ്ഥ സ്ഥിതിയാണ് സാർ ഇത്. ഇത് നിങ്ങളുടെ കാലത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നിന്ന് വരെ കണ്ടിട്ടില്ല ഇതുപോലുള്ള സംഭവം. അത് നമ്മളല്ല അതിന്റെ ഉത്തരവാദി. വളരെ ദയനീയമായൊരു ഇതാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഞാൻ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് കുഴിയാലയാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങൾ പോലും ഈ സംഭവം അറിഞ്ഞല്ല. ഡിപ്പോയിൽ ഇന്നലെ രാത്രിയിൽ വിളിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശം തരുമ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ബഹുമാനപ്പെട്ട CMD നിർദ്ദേശപ്രകാരമാണ് രാവിലെ 6 കണ്ടക്ടർമാരില്ലാതെ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നും കയറുന്ന യാത്രക്കാർക്ക് 2 കണ്ടക്ടർമാരെ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിർത്തിയിട്ട് അവർക്ക് ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് കഴിഞ്ഞതിന് മുമ്പ് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ സംസാരിക്കേണ്ടതാണ്. ആ, ഇല്ല, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല, മൊത്തം കേട്ടിട്ട് വേണം. എന്റെ കാര്യപ്രാപ്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. അല്ല സാർ, നിങ്ങൾ ഇതൊരു സമൂഹത്തിന്റെ മുന്നിലോട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ കേട്ടോണം, മനസ്സിലാക്കിക്കോണം. അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഏത് രീതിയിലാണ് പ്രതി സംസാരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനേ KSRTC ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10-26 വർഷമായി. നിങ്ങളത് സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായി. നിങ്ങൾ വളരെ അഹങ്കാര മനോഭാവത്തിൽ സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് ആദ്യം ആയിക്കോട്ടെ. നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു നടപടി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തല്ലോ. ഞാൻ കട്ട് ചെയ്താൽ നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കില്ലല്ലോ. ഇന്നലെ വൈകിട്ട് അതിന് ചാർജ് ഉള്ളവര് വിളിച്ചു പറഞ്ഞു 6 ഡ്രൈവർമാർ വരും, 2 കണ്ടക്ടർമാർ അഡീഷണൽ വരും. അവർക്ക് 2 പേർക്കും ഡിപ്പോയിൽ നിന്ന് റാക്ക് കൊടുത്തിട്ട് അവിടെ നിർത്തി അവരെ കയറുന്ന ഈ 6 ബസ്സിന്റെ വാനിൽ കയറുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് മാത്രം ഇവിടെ നിന്ന് കൊടുത്തുവിടുക. അവർ പിന്നെ ലൈനിൽ നാളെ എടുക്കേണ്ടതായിട്ടില്ല. ആ വണ്ടി നിലയ്ക്കൽ ചെന്നിട്ട് നിലയ്ക്കുന്ന് പിന്നെ പണ്ട്
തച്ചങ്കേരിയുടെ ഭരണകാലത്ത് പമ്പ നിലക്ക് ചെയിൻ അടിച്ചപ്പോൾ നിലയ്ക്കിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്ത് പമ്പയിലേക്ക് വിടുകയും പമ്പയിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്ത് നിലയ്ക്കിലേക്ക് വിടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ രീതിയിലൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവർ ഇതുപോലെ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഈ 6 ഡ്രൈവർമാരും റിട്ടയേർഡ് ഡ്രൈവർമാരും 2 കണ്ടക്ടർമാരും റിട്ടയേർഡ് കണ്ടക്ടർമാരുമാണ് ഇന്നലെ പത്തനംതിട്ടയിലേക്ക് വൈകിട്ട് കാണുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ ആ രീതിയിൽ രാവിലെ അവിടെ നിലയ്ക്കലേക്ക് ചാർജ് നിയോഗിക്കപ്പെട്ട രാജനാചാരി എന്ന് പറഞ്ഞൊരു സാറ് വന്ന് അതിന്റെ കാര്യപ്രാപ്തമായ രീതിയിൽ രാവിലെ എസ് ഐ അവിടെ വന്ന് ഇവരെല്ലാതെ അവിടെ നിന്ന് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഈ 6 വണ്ടിയിലെ ഡ്രൈവർമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അതിനകത്ത് കണ്ടക്ടറല്ല, അതുകൊണ്ട് നിങ്ങൾ ലൈനിൽ യാത്രക്കാരെ എടുക്കേണ്ടതായിട്ടില്ല, ലൈനിൽ യാത്രക്കാരെ എടുത്താൽ കാശ് മേടിക്കണം കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ട്? ആ ആ രീതിയിലാണ് ഈ 6 വണ്ടി പോയിരിക്കുന്നത്. ബാക്കിയുള്ള ഏതാണ്ട് 20 വണ്ടികൾ കണ്ടക്ടറും ഡ്രൈവറുമായിട്ടാണ് പോയിരിക്കുന്നത്. അവര് ലൈനിൽ നാളെ എടുക്കുകയും ചെയ്യും, അവിടെ കൊണ്ട് ഇറക്കുകയും ചെയ്യും. ആ രീതിയിലാണ് പോയിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞേക്കാം സാറേ, പത്രപരസ്യമോ മദ്യം മറ്റ് മാധ്യമങ്ങൾ പരസ്യമോ ഒന്നുമില്ലാതെയാണ് ഇന്നലെ ഈ സംഭവം നടപ്പിലാക്കിയിരിക്കുന്നത്. അല്ല, അത് മനസ്സിലായി സാറേ. നിങ്ങളുടെ ഏർപ്പാടുകളെല്ലാം നിങ്ങൾ 2018 മുതൽ ഈ ശബരിമല വിഷയമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭക്തജനങ്ങൾക്കറിയാം. അപ്പൊ അതിനെ സംബന്ധിച്ച് അത് ശരി സാറേ, സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം ദേവസ്വം ബോർഡ് ആണെങ്കിലും നടപ്പിലാക്കണമല്ലോ. ഈ KSRTC കഴിഞ്ഞ 3 വർഷമായിട്ട് പമ്പ അല്ലെങ്കിൽ നിലയ്ക്കൽ നിന്ന് ചെയ്യുന്നതും വെളുപ്പിനെ പോലീസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് KSRTC വേണ്ടി മറ്റു വാഹനങ്ങൾ തടയുന്നതും അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ശബരിമല മാത്രം വെച്ച് നടത്തുകയും മറ്റുള്ള ആരാധനാലയങ്ങളിൽ വരുന്ന സമയത്ത് അതിന് മറ്റൊരു നയം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത് എന്താണ് എന്ന് ഭക്തജനങ്ങൾ സംശയിക്കുന്നു. രാവിലെ ചെന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ വടശ്ശേരിക്കര നിന്ന് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്താതെ വന്നപ്പോൾ പത്തനംതിട്ട വിളിച്ചുടനെ പറഞ്ഞു ഞങ്ങൾ കണ്ടക്ടർ ഇല്ലാതാണ് യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെയുള്ള വണ്ടിയിൽ കയറ്റാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരെയും ഈ എടുത്ത തീരുമാനം എടുത്തവർക്കും അത് നല്ല രീതിയിലുള്ള ഭൂഷണമായ രീതിയിൽ ഈ കാര്യങ്ങൾ പോകില്ല എന്ന് അവരോട് ദയവായിട്ട് നിങ്ങൾ ആ ഉദ്യോഗസ്ഥന്മാരായാലും ഉന്നത അധികാരികളായാലും അവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോള് വിളിച്ചത്. എന്റെ പേര് പ്രസാദ് കുഴികാല, ക്ഷേത്ര ആചാര സംരക്ഷണ മന്ത്രിയുടെ ജനറൽ സെക്രട്ടറി. ഓക്കെ, സ്വാമി ശരണം. ഇപ്പോൾ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. കാര്യം നമുക്കറിയാം, വളരെ ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി. ഈ മഴയെ അതിജീവിച്ചുകൊണ്ടാണ് നിരവധി ഭക്തർ നിറപുത്തിരി പൂജ തൊഴാനായി സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. നിറപുത്തിരി പൂജകൾക്കായി ഇന്ന് വൈകുന്നേരമാണ് ക്ഷേത്ര സന്നിധിയിലെ നട തുറക്കുന്നത്. തുടർന്ന് നാളെ രാവിലെയാണ് നിറപുത്തിരി ചടങ്ങ് നടക്കുന്നത്. ഇതിനായി നാനാഭാഗത്തു നിന്നും എത്തുന്ന ഭക്തർ പത്തനംതിട്ടയിൽ നിന്നുമാണ് പമ്പയിലേക്ക് ഇത്തരത്തിൽ KSRTC ബസ്സിൽ കയറുന്നത്. അതുകൂടാതെ പലരും വടശ്ശേരിക്കര ളാഹ ഭാഗങ്ങളിൽ നിന്നും പമ്പയിലേക്ക് യാത്ര ചെയ്യേണ്ട ഭക്തരുണ്ട്. അവർക്കാണ് ഇത്തരത്തിൽ വലിയ ദുരിതം ഉണ്ടായത്. കാര്യം പമ്പയിലേക്കുള്ള ഒരു KSRTC സർവീസുകളും പത്തനംതിട്ടയിൽ നിന്ന് യാത്ര തിരിച്ച ശേഷം ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ നിർത്താതെയാണ് പമ്പയിലേക്ക് സർവീസ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഇപ്പോൾ തത്വമയി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രസാദ്, എന്താണ് ഇന്ന് രാവിലെ പത്തനംതിട്ട KSRTC വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്? ഇതിന്റെ ഒരു പ്രതിഷേധം ഏത് തരത്തിലാണ്? പത്തനംതിട്ടയിൽ നിന്നും പമ്പയ്ക്ക് പോകുന്ന ബസ്സുകള് കണ്ടക്ടർ ഇല്ലാതെ യാത്ര അയക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് നിന്ന് അയ്യപ്പ ഭക്തന്മാരെ കയറ്റരുത് എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് പല അയ്യപ്പന്മാരും കൈ കാണിക്കുന്ന സമയത്ത് വാഹനം നിർത്താതെ പോകുന്നു എന്നുള്ള പരാതി കാരണമാണ് ഈ വിഷയം നമ്മൾ അന്വേഷിക്കാൻ ഇടയായത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് തയ്യാറാകണം എന്നുള്ളതാണ് ക്ഷേത്രാചാര സംരക്ഷണ സമിതിക്ക് ഇപ്പോൾ ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. ശബരിമലയ്ക്കുള്ള അയ്യപ്പ ഭക്തന്മാരോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനം. വടശ്ശേരിക്കരയും പെരുന്നാടും വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിക്ക് ഇപ്പോൾ ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. തീർച്ചയായും
ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഭക്തരെ ഇത്തരത്തിൽ വഴിയിൽ നിന്നുള്ള ഭക്തരെ കയറ്റാതെ പത്തനംതിട്ടയിൽ തിരിച്ച ബസ് പമ്പയിലേക്ക് പോയ സംഭവം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടവച്ചിരിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ KSRTC ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആചാര സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.